ലോകത്ത് ഇത്രയധികം പീഡനം അനുഭവിച്ച ഒരു സമൂഹം ഒരു രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആയിരക്കണക്കിന് വർഷമായി ജീവിച്ചു പോരുന്ന ഫലസ്തീനുകളായ തദ്ദേശീയരുടെ അതേ മർദ്ദനമുറകൾ നടത്തുന്നത് വിചിത്രമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ തങ്ങളുടെ സ്ഥിതിയും വളരെ ദയനീയമായിരുന്നു എന്ന ഓർമ്മ അവർക്കുണ്ടെങ്കിൽ അവർ അനുദിനം ഒരു ക്യാൻസർ പോലെ ഫലസ്തീന്റെ അതിരുകളിലേക്ക് വീണ്ടും വീണ്ടും കയറുമോ? അങ്ങനെ ചെയ്യുമെന്നാണ് ചരിത്രം പറയുന്നത്. തദ്ദേശീയരായ ഫലസ്തീനികൾ ഇക്കാര്യത്തിൽ എന്ത് പിഴച്ചു? അവർ ആയിരക്കണക്കിന് വർഷമായി അവിടെ ജീവിച്ചു പോരുകയാണ്. അവരും അവരുടെ മുൻ തലമുറകളും അവിടെ ആയിരക്കണക്കിന് വർഷമായി ജീവിച്ചു പോരുകയാണ്. അവർ ആരെയും ആട്ടിപ്പായിച്ചിട്ടില്ല. ഉദാഹരണം പറയാം. നമ്മൾ തലമുറകളായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു ദിവസം നമ്മളെ ഇറക്കി വിടുകയാണ്. അതിനു പറയുന്ന കാരണം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആ പറമ്പ് വേറെ ആരുടേതോ ആയിരുന്നു എന്നാണ്. നിങ്ങൾ ഇറങ്ങുമോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമുക്ക് വേറെയും ചിലത് വിട്ടുകൊടുക്കാനുണ്ട്. അമേരിക്ക റെഡ് ഇന്ത്യൻസിന് വിട്ടുകൊടുക്കുമോ? 60,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയിൽ താമസമാക്കിയ റെഡ് ഇന്ത്യൻസ് ആണ് അമേരിക്കയിലെ യഥാർത്ഥ പൗരന്മാർ. 15-ാം നൂറ്റാണ്ടിനു ശേഷമാണ് ഇന്ന് അമേരിക്കയിൽ കാണുന്ന ഭൂരിപക്ഷം പേരും അമേരിക്കയിലേക്ക് കുടിയേറിയത്. അതായത് കണക്ക് നോക്കിയാൽ 4-5 നൂറ്റാണ്ടുകൾ മാത്രം. ഇന്നത്തെ ഫലസ്തീനുകൾ ഇതിന്റെ 4-5 ഇരട്ടിയിലേറെ കാലമായി ഫലസ്തീനിൽ ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. ഒന്നുകൂടി ചെകഞ്ഞു നോക്കിയാൽ അതിനേക്കാൾ പഴക്കം കണ്ടെന്നും വരാം. നാളെ റെഡ് ഇന്ത്യൻസ് അമേരിക്ക വേണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുമോ? ഇംഗ്ലണ്ട് ആരുടെ ഭൂമി? ക്രിസ്തുവിന് 4,000 വർഷം മുമ്പാണ് നിയോലിത്തിക് കർഷകർ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുന്നത്. അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിൻ ഡോർഡോഗൻ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയ ജനസമൂഹം ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നു. ഇന്നത്തെ സായിപ്പന്മാരിൽ അധികവും മധ്യ യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് അധികം കാലം ആയിട്ടില്ല. ഇംഗ്ലണ്ടിലെ സായിപ്പന്മാരെയൊക്കെ കുടിയൊഴിച്ച് ആ രാജ്യം അതിന്റെ പഴയ പൗരന്മാർക്ക് വിട്ടുകൊടുക്കുമോ? ഓസ്ട്രേലിയ അബോറിജിൻസിന് വിട്ടുകൊടുക്കുമോ? വെളുത്ത ഓസ്ട്രേലിയയുടെ പുറകിൽ ഒരു കറുത്ത ചരിത്രമുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഏതാണ്ട് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ വന്ന് താമസം ആരംഭിച്ച ജനവിഭാഗമാണ് അബോറിജിൻസ്. അബോറിജിൻസിന് ഓസ്ട്രേലിയ വിട്ടുകൊടുക്കാൻ ഇന്നത്തെ ലോകം തയ്യാറാവുമോ? ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരെ ആട്ടിപ്പായിക്കുമോ? ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആയിരക്കണക്കിനും 10,000-ക്കും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പല സമൂഹങ്ങളുമുണ്ട്. എന്നുവെച്ച് 1,000-ക്കിന് വർഷങ്ങൾക്ക് ശേഷം എവിടെ നിന്നോ വന്ന ഏതാനും പേർ അവരുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തദ്ദേശീയരായ പച്ച മനുഷ്യരെ കൊന്നു നിഷ്കാസനം ചെയ്തു ഭൂമി കൈയെടുക്കുന്നത് നീതിയാണോ? അവരിൽ ഭൂരിപക്ഷവും യൂറോപ്പിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരാണെന്ന് ഓർക്കണം. ഇവിടെ വിഷയം 1,000-ക്കിന് വർഷം ഒരേ സ്ഥലത്ത് ജീവിക്കുകയും അവിടെ തന്നെ മരിക്കുകയും തലമുറകളായി ആ നാട്ടിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ആട്ടിപ്പായിച്ചു അവരുടെ ഭൂമി കൈയടക്കിയ വലിയ അതിക്രമമാണ്. 10,000,000-ത്തിൽ കുറയാത്ത ഫലസ്തീനുകൾക്കാണ് തങ്ങളുടെ കൂര നഷ്ടപ്പെട്ടത്. അവർക്ക് തിരിച്ചു ഫലസ്തീനിൽ കയറാൻ അനുവാദമില്ല. ശേഷിക്കുന്ന ഫലസ്തീനുകളുടെ ഭൂമിയിൽ ഐക്യരാഷ്ട്ര സഭയുടെ മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെ അനധികൃത കുടിയേറ്റങ്ങൾ തുടരുന്നു. ഈ ഫലസ്തീനുകൾക്ക് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇല്ലേ? ഇസ്രായേൽ എന്തിന് വീണ്ടും വീണ്ടും ഫലസ്തീന്റെ മണ്ണ് മാന്തുന്നു? മേൽപ്പറഞ്ഞ എല്ലാ നീതികേടും വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ഇപ്പോഴും ഫലസ്തീനിലേക്ക് നടത്തുന്ന കടന്നു കയറ്റെക്കുറിച്ച് എന്തു പറയുന്നു? 12 കുടുംബങ്ങളെയാണ് ഷെയ്ഖ് ജഹാറിൽ ഇന്ന് ഇപ്പോൾ കുടിയേറാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടായത്. നേരത്തെ കയ്യിലുള്ള സ്ഥലങ്ങളെ കൂടാതെ വീണ്ടും വീണ്ടും ശേഷിക്കുന്ന ഫലസ്തീൻ മണ്ണിലേക്ക് കുടിയേറ്റം നടത്തുന്നതിന് എന്തുണ്ട് ന്യായം? ഹമാസ് ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ ഇപ്പോൾ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ഹമാസ് ഇല്ല. ഇസ്രായേലിന് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന ഫത്ത പാർട്ടിയുടെ മേഖലയാണത്. ഇപ്പോൾ പ്രശ്നം ഇതൊന്നുമല്ല, അത് മറ്റൊന്നാണ്. ഇസ്രായേൽ ഇനിയും കുടിയേറ്റം തുടരുക തന്നെ ചെയ്യും. അതിന്റെ കാരണം മറ്റൊന്നാണ്. ഫലസ്തീനിന്റെ ശേഷിക്കുന്ന മണ്ണ് കൂടി നിരുപാധികം ഇസ്രായേലിന് വിട്ടുകൊടുത്താൽ പോലും ലോകത്ത് ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിക്കില്ല എന്ന് എത്ര പേർക്കറിയാം? ഇസ്രായേലിന്റെ ലക്ഷ്യം ഇനി ശേഷിക്കുന്ന ഗാസ മുനമ്പോ വെസ്റ്റ് ബാങ്കോ മാത്രമല്ല. ഇപ്പോഴുള്ള അധിനിവേശം ഒരു കാൽവയ്പ് മാത്രമാണ്. സയനസ്യത്തിന്റെ പിതാവ് തിയോഡർ ഹെസൽ തന്നെ
വ്യക്തമാക്കുന്നത് ഗ്രേറ്റർ ഇസ്രായേലിന്റെ അതിരുകൾ നൈൽ നദി മുതൽ യുഫ്രട്ടീസ് വരെ എന്നാണ്. അവരുടെ പതാകയിലെ രണ്ട് നീലവരകൾ ഈ രണ്ടു നദികളുടെ സിംബലുകളാണ്. അതായത് ഇന്നത്തെ ലബനൻ, സിറിയ, ഇറാഖ്, സൗദിയുടെ പല ഭാഗങ്ങൾ, സിനോയ്, ജോർദാൻ തുടങ്ങി പ്രവിശാലമായ തങ്ങളുടെ ഒരു ഭൂമികയാണ് ഇവരുടെ ലക്ഷ്യം. അവസാനത്തെ ഫലസ്തീനിയും കൊല്ലപ്പെട്ടാലും ഇസ്രായേൽ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കില്ലെന്ന് അർത്ഥം. ഈ പ്ലാനിനെ യിനോൻ പ്ലാൻ എന്നാണ് ഇസ്രായേൽ പേരിട്ടിരിക്കുന്നത്. എന്തുവില കൊടുത്തും നടപ്പാക്കാനാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എത്ര തദ്ദേശീയർ കൊല്ലപ്പെട്ടാലും ഇസ്രായേലിന് വിഷയമല്ല. ഫലസ്തീനികൾ ഈ പ്ലാനിന്റെ ആദ്യത്തെ ഇരകൾ മാത്രമാണ്. ഇസ്രായേൽ നാണയത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ അതിരുകൾ കാണാം. അതൊരു സ്വപ്നം മാത്രമല്ല, പതിയെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. ഈ യുദ്ധം ഇന്നും നാളെയും അവസാനിക്കാൻ പോകുന്നില്ല. അവസാനത്തെ ഫലസ്തീനിയും ആറടി മണ്ണിൽ അടക്കപ്പെട്ടാലും ഈ യുദ്ധം അവസാനിക്കില്ല. ഇത് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സ്റ്റേറ്റ് പോളിസിയാണ്. അതിന്റെ തെളിവാണ് ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പ് അവരുടെ നാണയത്തിൽ തന്നെ പതിച്ചു വച്ചിരിക്കുന്നത്. ചിത്രം കാണുക. ഐക്യരാഷ്ട്ര സഭ 101 തവണ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാലും അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. ഇനി നിഷ്പക്ഷതയുടെ മുഖമൂടി അണിഞ്ഞു ഇസ്രായേൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ചോദ്യം: ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഫലസ്തീനിലെ സംഘർഷം ഏകപക്ഷീയമായി അറബികൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന അഭിപ്രായം ഇപ്പോഴുമുണ്ടോ? എങ്കിൽ കളിയറിയാതെ ഗാലറിയിൽ ഇരുന്ന് ആട്ടം കാണുന്ന വെറും വിഡ്ഢിയാണ് നിങ്ങൾ.